നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ റയൽ മാഡ്രിഡിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ തോമസ് ടുഷേലും ചെൽസിയും ഫൈനലിൽ ഇടം പിടിച്ചിരിക്കുന്നു. എതിരാളികൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. നമുക്കറിയാം ഫൈനൽ മത്സരം നടക്കുന്നത് ഈ മാസം അവസാനമാണ്. ഈ മാസം 29 തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടക്കുക. ഇന്നലത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം തോമസ് ടുഷേലിനോട് ഫൈനൽ മത്സരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ ഫൈനലിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല, അതിന് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ടുഷേലിന്റെ വാക്കുകൾ ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ടുഷേൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഫൈനലിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ഫൈനൽ മത്സരം നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് മാത്രം ചോദിക്കുക. അതായത് അവസാന ആഴ്ചയിലാണ്, ഈ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലാണ് മത്സരം നടക്കുക, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഇപ്പോൾ ചോദിച്ചാൽ അത് ഒരുപാട് നേരത്തെയായി പോകും. കാരണം ഒരു താരങ്ങൾക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ താരങ്ങൾ ഔട്ട് ഓഫ് ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. എന്തും സംഭവിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനുവേണ്ടി കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് സീ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഹോപ്പ്ഫുള്ളി വി അറൈവ് ഇൻ ഇസ്താംബുൾ വിത്ത് എ ഗുഡ് സ്ക്വാഡ് ഇൻ എ ഗുഡ് മൊമെന്റ് വിത്ത് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. ഇറ്റ്സ് നോട്ട് ഡൺ യെറ്റ് എന്നും കൂടി അദ്ദേഹം പറയുന്നു. ഞങ്ങൾക്ക് ഇസ്താംബൂളിലേക്ക് മികച്ച ഒരു ടീമുമായിട്ട് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല ഒരു രൂപത്തിൽ കളിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ ഞങ്ങൾ ഇസ്താംബൂളിൽ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല, ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഇസ്താംബൂളിൽ എത്തുന്ന സമയത്താണ് നമ്മൾ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ മത്സരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും എന്ന തരത്തിലാണ് ഇപ്പോൾ ടുഷേൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഇനിയും ഏതാണ്ട് ഒരു മാസത്തിനടുത്തുള്ള സമയമുണ്ട് ഫൈനൽ മത്സരത്തിന്. അതിനിടയ്ക്ക് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മത്സരങ്ങളുണ്ട്. ഇതേ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് പ്രീമിയർ ലീഗിൽ ഏറ്റുമുട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫൈനലിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. താരങ്ങൾക്ക് പരിക്ക് പറ്റാം, അവർ ഔട്ട് ഓഫ് ഫോം ആവും, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് തോമസ് ടുഷേൽ പറയുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.